ജോയ് ലുക്കാസ് എന്ന് പറയുന്ന ആള് ഇവിടുത്തെ ഒരു കളങ്കിത ബിസിനസ്സുകാരനാണ്. കാരണം ഇവിടെ ഒന്നാമത് ED ഇദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടിട്ടുണ്ട്. 305 കോടി രൂപയുടെ സ്വത്ത് ED കണ്ടുകെട്ടിയതാണ്. അപ്പൊ തന്നെ എവിഡൻസ് ആണല്ലോ, ഒരു ആള് ഒരു നോർമൽ രൂപത്തിൽ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യാത്ത ആളാണ് എന്നുള്ളതിന്റെ ഒരു എവിഡൻസ് ആണല്ലോ അത്. അതൊരു കാര്യം. അതല്ലാതെ തന്നെ ഇവിടെ ഒട്ടനവധി ക്രിമിനൽ ആക്ടിവിറ്റികള് ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇയാളതിനകത്തൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. നമസ്കാരം. ഇന്നലെ ഒരു വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ക്രൈം പുറത്തുവിട്ടിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വധഭീഷണി തന്നെ വരാവുന്ന രൂപത്തിൽ ഒരു ഒരു സ്വർണ ബിസിനസ്സുകാരൻ, മലയാളി പ്രവാസി ബിസിനസ്സുകാരൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്ത. അത് ആരാണെന്ന് ഞങ്ങൾ വെളിപ്പെടുത്തി. അത് ജോയ് അലുക്കാസ് ആണ്. ജോയ് അലുക്കാസ് നമുക്കറിയാം 305 കോടി രൂപ എൻഫോഴ്സ്മെന്റ് തട്ടിപ്പിലെ കേസാണ്, കേസ് പ്രതിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം എല്ലാം ജപ്തി ചെയ്യുക എന്നുള്ള സംഭവം നടന്നിട്ടുള്ളതാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹം ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളാണ്. മുമ്പ് ക്രൈം തന്നെയാണ് സ്വീറ്റി കൊലപാതകത്തിൽ ജോയ് അലുക്കാസിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെ ജോയ് അലുക്കാസിനെ കുറിച്ച് മറ്റൊരു വാർത്തയും ഞങ്ങൾ ക്രൈം പുറത്തു കൊണ്ടുവന്നിരുന്നു. അതായത് കവിയൂർ കേസിൽ ജോയ് അലുക്കാസും ആ പെൺകുട്ടിയെ, അനഘ എന്ന് പറയുന്ന 15 വയസ്സുകാരി നമ്പൂതിരി പെൺകുട്ടിയെ, സുന്ദരിയും സുശീലയുമായ ആ പെൺകുട്ടിയെ പിച്ച് ചീന്തിയിരുന്നു എന്ന് പറയുന്ന വാർത്തയും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അതിനാസ്പദമായി ജസ്റ്റിസ് ബസന്തിന് വന്ന ഒരു കത്തായിരുന്നു, അതിലാണ് ജോയ് അലുക്കാസിനെ കുറിച്ചുള്ള വാർത്ത വന്നത്. ഇങ്ങനെ ജോയ് അലുക്കാസ് എന്നും വിവാദ നായകനായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹം എൻഫോഴ്സ്മെന്റ് കേസിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള വലിയ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ വന്നു. അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിന്റെ വലങ്കയാണെന്നുള്ള ആരോപണമാണ് ഏറ്റവും പ്രധാനമായി വന്നത്. ഈ സന്ദർഭത്തിലാണ് ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും അതേപോലെയുള്ള മതസഭാ മേലാധ്യക്ഷന്മാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി ക്രിസ്മസ് ദിന സമയത്ത് പലരെയും കണ്ടപ്പോൾ അതിൽ ജോയ് അലുക്കാസും ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മളെ വല്ലാതെ നടുക്കിയത്. കാരണം ജോയ് അലുക്കാസ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ വലങ്കയാണെന്ന്, അദ്ദേഹത്തിൻ്റെ ബിനാമികളെല്ലാം, ബിനാമി സ്വത്തെല്ലാം അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നുള്ള വിവിധ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവൻ അപകടത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഇത് പുറത്തു കൊണ്ടുവന്നത് അജി കൃഷ്ണൻ എന്ന് പറയുന്ന HRDS ഡയറക്ടറാണ്. അദ്ദേഹം ഈ ഒരു പരാതി തന്നെ അയച്ചു. ആ പരാതി അയച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെല്ലാം ഇപ്പോൾ അജി കൃഷ്ണൻ ക്രൈമിനോട് സംസാരിക്കുകയാണ്. ഫോണിലൂടെ അജി കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് നേരിട്ട് കേൾക്കാം. അദ്ദേഹം വളരെ ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പുറത്തുവിടുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. നമസ്കാരം മിസ്റ്റർ അജി കൃഷ്ണൻ. താങ്കള് ഒരു പരാതി കൊടുത്തിരുന്നല്ലോ പ്രധാനമന്ത്രിക്ക്. അതായത് നമ്മുടെ ജോയ് അലുക്കാസ് കുറെ ക്രിസ്ത്യൻ പുരോഹിതന്മാരെയുമായി ചേർന്ന് അദ്ദേഹത്തെ, നരേന്ദ്രമോദിയെ കണ്ടു എന്ന് പറയുന്ന കാര്യത്തിൽ ഗൗരവമായിട്ട് അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് അങ്ങ് ഈ പരാതി കൊടുത്തത്? അത് ഈ കഴിഞ്ഞ ഡിസംബറില് ഈ നമ്മുടെ മോദിജി ഡൽഹിയിൽ വെച്ചിട്ട് ഈ നമ്മുടെ ഇവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും ചില പ്രധാനപ്പെട്ട ബിസിനസ്സുകാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച ഒരു ഫംഗ്ഷൻ അവിടെ നടന്നിരുന്നു. അപ്പം അതില് ഇവിടുന്ന് ധാരാളം ബിഷപ്പുമാർ അങ്ങനെയുള്ളവരൊക്കെ പോയിരുന്നു. സഭയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ദീപികയുടെ ബെന്നിയച്ചൻ അടക്കമുള്ള ആളുകളൊക്കെ പോയിരുന്നു അവിടെ. അപ്പം ഈ സമയത്ത് ജോയ് അലുക്കാസ് ഇവരോടൊപ്പം പോയിട്ട് പ്രധാനമന്ത്രിയെ കാണുകയും ജോയ് അലുക്കാസിന്റെ ഒരു ഒരു ആൽബം ഇയാളെ കുറിച്ച് ഇവര് തന്നെ ഇവരുടെ അലുക്കാസ് ഗ്രൂപ്പ് തന്നെ പുറത്തിറക്കിയ ഒരു ആൽബം മോദിയെ കുറിച്ചിട്ട്, അല്ലല്ല മോദിയെ കുറിച്ചല്ല, ഈ അലുക്കാസ് ജോയ് അലുക്കാസിനെ കുറിച്ച് അവര് തന്നെ ഉണ്ടാക്കിയ ഒരു കോഫി ടേബിൾ പോലെ ഒരു സാധനം അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. അപ്പൊ ഈ കാര്യം അന്ന് തന്നെ എന്നോട് ഈ സഭയിലെ ചില അച്ഛന്മാര് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് ഒട്ടും നല്ലതല്ല, കാരണം അത് ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ അതിനകത്തുണ്ട് എന്നൊക്കെ ഇതിൽ പങ്കെടുത്ത ചില ആളുകൾ പറഞ്ഞിരുന്നു. അപ്പൊ അവർക്ക് തന്നെ ഒരു ഒരു അസ്വാഭാവികത ആ വിഷയത്തിൽ തോന്നിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങള് ഈ ഇതിന്റെ ഇന്റലിജൻസിന്റെ ഫെയിലിയർ എന്ന്
ഉള്ള രൂപത്തിൽ ഇതൊരു വിഷയമാണല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ പരാതി കൊടുക്കാൻ ഇടയായത്. അതെന്തുകൊണ്ടാണ് ജോയ് അലക്കാസിനെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം താങ്കൾ ഉന്നയിക്കുന്നത്? ജോയ് അലക്കാസ് എന്ന് പറയുന്ന ആള് ഇവിടുത്തെ ഒരു കളങ്കിത ബിസിനസ്സുകാരനാണ്. കാരണം ഇവിടെ ഒന്നാമത് ഇ ഡി ഇദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട്. 305 കോടി രൂപയുടെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടിയതാണ്. അപ്പൊ തന്നെ എവിഡൻസ് ആണല്ലോ. ഒരു ആള് ഒരു നോർമൽ രൂപത്തിൽ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യാത്ത ആളാണ് എന്നുള്ളതിന്റെ ഒരു എവിഡൻസ് ആണല്ലോ അത്. അതൊരു കാര്യം. അതല്ലാതെ തന്നെ ഇവിടെ ഒട്ടനവധി ക്രിമിനൽ ആക്ടിവിറ്റികള് ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇയാളതിനകത്തൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. പണ്ട് അങ്ങ് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇവിടെ അംഗമാലിയിലുള്ള ഒരു സ്വീറ്റി എന്ന് പറഞ്ഞിട്ടൊരു അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര സജീവമല്ലാത്തതുകൊണ്ട് പിന്നെ ചാനലുകളും ഒന്നും അന്ന് ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ആ വാർത്ത ഈ പ്രിന്റ് മീഡിയയിൽ മാത്രം വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് പിന്നെ മറ്റു പത്രങ്ങളൊന്നും അത് അത്ര സീരിയസ് ആയിട്ട് ആ വിഷയം എടുത്തില്ല. സീരിയസ് ആവാത്തോണ്ടല്ല, അത് അദ്ദേഹം പരസ്യം കൊടുക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവർ ടേക്ക് അപ്പ് ചെയ്യാറ്. അതെ, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള ഒരാള് എന്നുള്ള നിലയില് ഒരു കളങ്കിത വ്യാപാരി തന്നെയാണ് ഇയാള്. അപ്പം ഈ വിഷയങ്ങളെല്ലാം കൂടെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങള് മോദിജിയെ പോലുള്ള ഒരു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന, ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു നേതാവ്. ഇപ്പം മോദിജി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മാത്രം നേതാവല്ല, ലോകത്തിന്റെ ആകെ ഒരു മാർഗദീപമായിട്ട് നിൽക്കുന്ന ഒരാളാണ് മോദിജി. അദ്ദേഹത്തിന് മുമ്പിൽ ഇതുപോലെ ഒരു അപകടകാരിയായ ഒരാള് ഒരിക്കലും പോകാൻ പാടുള്ളതല്ല. മാത്രമല്ല ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ ബിസിനസ്സുകൾ കംപ്ലീറ്റ് നടക്കുന്നത് ഈ ജോയ് അലക്കാസിന്റെ ലൈസൻസ് ഉപയോഗിച്ചിട്ടാണ്. ഇത് അഡ്രസ് രാമേന്ദ്രൻ സാറ് ദുബായ് വെച്ചിട്ട് എന്നോട് വളരെ ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ദുബായിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. സാധാരണ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ജോയ് അലക്കാസിന്റെ ലൈസൻസ് ഉപയോഗിച്ചിട്ടാണ് ദാവൂദ് ഇബ്രാഹിം ഈ സ്വർണ കടത്തുകളും ഈ സ്വർണ വ്യാപാരം നടത്തുന്നത്. ഈ കടകൾ മുഴുവൻ അയാളുടെയാണ്. മധുരയിലൊരു കട ഇവർ ഓപ്പൺ ചെയ്യുന്നു. ആ സമയത്ത് ഈ മധുര പോലുള്ള സ്ഥലങ്ങളില് സ്വർണക്കടയൊക്കെ തുടങ്ങുമ്പോൾ ഈ ഡി എം കെയുടെ ആളുകള് അതിനകത്ത് ഒരു ഫണ്ട് വാങ്ങാനൊക്കെ ചെല്ലുമല്ലോ. അങ്ങനെ പോയപ്പോൾ ഇവര് ഫണ്ട് കൊടുക്കാതെ വന്നപ്പോൾ ഈ കടയുടെ മുൻവശം ജെ സി ബി കൊണ്ട് വലിയ കുഴിയെടുത്ത് ഇട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ദാവൂദിന്റെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ഈ സ്റ്റാലിനെ വിളിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം ആ കുഴിയെല്ലാം മൂടി ക്ലിയർ ആക്കി കൊടുത്തു. ഭീഷണിപ്പെടുത്തി. മറ്റേ ആ സിനിമയിൽ അഭിനയിച്ച് നടക്കുന്ന ചെറുക്കനുണ്ടല്ലോ, അവനെ ഞങ്ങൾ പിടിച്ചും കൊണ്ടുവരും. ഉദയഗിരി. ആ അതെ, അങ്ങനെയാണ് ആ വിഷയം പരിഹരിക്കുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് ദാവൂദിന്റെ കടയാണ്. ദാവൂദിന്റെ കട അടപ്പിക്കാൻ ഒന്നും ഇവിടെ ആരും വളർന്നിട്ടില്ല എന്നൊരു സന്ദേശമാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെ ഒരു ഒരു പശ്ചാത്തലമുള്ള ഒരാള് ഒരു കാരണവശാലും മോദിജിയെ പോലെ ഒരാളുടെ മുമ്പിൽ എത്തിക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസം ആണല്ലോ പാർലമെന്റിലെ ഒരു കുട്ടികൾ കയറിയിട്ട് പടക്കം പൊട്ടിക്കുക വെച്ചത് പാർലമെന്റ് അകത്ത്. അപ്പൊ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ക്രമീകരണം കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അതീവ ഭയത്തോടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. കാരണം പ്രധാനമന്ത്രിയുടെ ഒരു സുരക്ഷ അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ പോലും നമ്മുടെ ഉദ്യോഗസ്ഥര് അങ്ങേയറ്റ അലംഭാവമാണ് കാണിക്കുന്നത്. ഇവരുടെ കെടുകാര്യസ്ഥത ഇതിനെ കണ്ടമാനം ബാധിക്കുന്നുണ്ട് ഈ വിഷയത്തെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്തൊരു ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ആയിട്ട് തന്നെ ഇത് കൊടുക്കാൻ ഇട വന്നത്. ആ പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഉണ്ടായി. ഇപ്പം ഇന്റലിജൻസ് നമ്മുടെ പാലക്കാട് ഓഫീസിൽ വന്നിരുന്നു. ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ നിന്ന് എടുത്തിട്ടുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് ആണോ കേരള ഇന്റലിജൻസ് ആണോ? കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം കൊടുത്തതനുസരിച്ച് നമ്മുടെ ഇന്റലിജൻസിന്റെ പാലക്കാട് ഓഫീസിൽ നിന്നുള്ളവരാണ് വന്നത് അവിടെ. പിന്നെ മുകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഉണ്ടോന്ന് എനിക്ക് കൃത്യം അറിയില്ല. കാരണം ഇവർക്കൊരു നിയതമായ ഓഫീസൊന്നും ഇല്ലല്ലോ. തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറഞ്ഞാല് സർവേ വ്യാപികളായിട്ടുള്ള ഒരാളുകളാണല്ലോ. പക്ഷെ ഈ സംവിധാനമൊക്കെ ഉണ്ടായിട്ട് ഇവർ ഇത്തരം കാര്യത്തിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ടേ, അതാണ് അതിന്റെ ഒരു ഒരു പ്രശ്നം.
ഇത് ജോയ് അലുക്കാസിനെ പോലുള്ള ഒരാൾ എൻഫോഴ്സ്മെന്റ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരാള്, അത് കളങ്കിത ബിസിനസ്സുകാർ ഇങ്ങനെയുള്ള ആരോപണങ്ങളുള്ള ആള്, അദ്ദേഹം നേരിട്ട് പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകണമെങ്കിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ അറിയാതെ കൺസേൺ ഇല്ലാതെ അവിടെ എത്തിച്ചേരുമോ? അത് നന്ദമർജി, ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ വേണു രാജാമണി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഒരു അയാള് നെതർലൻഡ്സിന്റെ ഒക്കെ അംബാസഡർ ആയിരുന്ന ആളാണ്, ഒരു മുൻ അംബാസഡർ ആയിരുന്നു, ഐ എസ് ആരാണ് അയാള്. ഈ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു നമ്മുടെ ഈ ലൈസൺ ഓഫീസർ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ കെ വി തോമസിനെ ഒക്കെ വെച്ചിരിക്കുന്ന പോലെ ഗവൺമെന്റ് വെച്ചിരുന്ന ഒരാളാണ്. അപ്പം അയാള് ആണ് ഈ ക്രമീകരണങ്ങളെല്ലാം ഉണ്ടാക്കിയതെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിന്റെ ഒരു കൃത്യമായ ചിത്രം എനിക്ക് അറിയില്ല, എങ്കിൽ പോലും ഏതാണ്ടെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. എന്റെ അടുത്തുള്ള ഒരു സോഴ്സ്, ബി ജെ പി എന്നുള്ള സോഴ്സ് പ്രകാരം ഈ ജോയ് അലുക്കാസുമായിട്ടും അതേപോലെ യൂസഫിലെ അടുത്ത ബന്ധമുള്ള വി മുരളീധരനാണ് എന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള ഒരു വാർത്ത എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയായിരിക്കാം? അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ എനിക്കില്ല, പക്ഷേ ഇതിനകത്ത് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം ഏത് ലൈനിലാണ് അതിനെ എടുത്തതെന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാവാം. കാരണം ഈ രാജാമണിയെ പോലെയുള്ള ആളുകൾ ഇത്തരം വിഷയത്തിലൊക്കെ ഇടപെടുമ്പോൾ, അത് പിണറായി വിജയന്റെ ആളാണ്, പിണറായി വിജയന്റെ ആള് തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണല്ലോ ഇവിടെ ഇപ്പൊ കണ്ടുവരുന്നത് നമ്മള്. അല്ലാതെ ബിജെപിയുടേതായ ഒരു നിലപാട് ഇവിടെ എടുക്കുന്നില്ലല്ലോ കേരളത്തില്. ഇത്രയും വലിയ കൊള്ള നടക്കുന്ന ഒരു സംസ്ഥാനത്ത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി എടുക്കുന്നു, അവരുടെ ഉപമുഖ്യമന്ത്രിയെ ജയിലിൽ അടച്ചിരിക്കുന്നു, നമ്മുടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അഴിമതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളിവിടെ സുഖമായിട്ട് കേരളത്തിൽ ഭരിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് വിഡ്ഢിത്തരവും അയാൾ പറയുന്നു, അതെല്ലാം ജനം അതേ ഇവിടെ വിഴുങ്ങുന്നു. ഇപ്പൊ തന്നെ അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഈ ഭാര്യയുടെ പെൻഷൻ കൊണ്ട് മകള് ബാംഗ്ലൂര് ഐ ടി കമ്പനി തുടങ്ങുന്നു. ഇത്തരം വിഡ്ഢിത്തരങ്ങള് സി പി എംമാര് പോലും ഇപ്പം കേൾക്കാതെയായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴും ബി ജെ പി അതിനെതിരെ ഒന്നും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നില്ല. ഇവര് ജാഥയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ അങ്ങേയറ്റം നിരാശരാണ് ഇക്കാര്യത്തില്. കാരണം ബി ജെ പി ആണല്ലോ ഇതെല്ലാം പരിഹരിക്കേണ്ട ഒരു, ആകെ ജനം കാണുന്ന, പ്രതീക്ഷയോടെ കാണുന്ന ഒരു സംവിധാനം ഇതാണ്. അതായത് അതോടൊപ്പം നമ്മൾ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചോദ്യം, അതായത് ഈ നരേന്ദ്രമോദി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെല്ലാ തീവ്രവാദ സംഘടനകളെ, പ്രത്യേകിച്ച് മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും അതിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അപ്പൊ അതിന് അദ്ദേഹത്തിന് ഭീഷണിയുമുണ്ട് എന്ന് പലതവണ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ ദാവൂദ് ഇബ്രാഹിമായി പോലെ അണ്ടർ വേൾഡ് ഡോണിന്റെ ബിനാമി എന്നറിയുന്ന ജോയ് അലുക്കാസ് ഇത്രയും കൂളായിട്ട് പ്രധാനമന്ത്രിയെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ പുറത്തു വരികയും ചെയ്യുമ്പോൾ അത് എത്രമാത്രം അപകടകരമാണ്? അല്ലാതെ അങ്ങേയറ്റം അപകടകരം തന്നെയാണ്. കാരണം ഇപ്പൊ ആളുകളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് പലതരം ടൂളുകൾ അവൈലബിൾ ആണല്ലോ. ഈ മറ്റേ സൈനൈഡ് പോലെയുള്ള സാധനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ സ്പർശനം കൊണ്ട് ആളുകളെ കൊന്നുകളയാൻ പറ്റുന്ന സംവിധാനങ്ങൾ, ടെക്നോളജികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ലോകത്ത് ആളുകളുടെ അടുത്ത് ഒരു നിശ്ചിത അകലം തന്നെ പാലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ റഷ്യൻ പ്രസിഡന്റിനെ പോലുള്ളവരൊന്നും ആരും തൊടുകയല്ലോ, അവരാരും ക്ഷയിക്കാൻ കൊടുക്കുക ഒന്നും ചെയ്യല. കാരണം അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് തന്നെയാണ്, ഇത്തരം അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവരൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ലോക നേതാക്കന്മാരുടെ അടുത്ത് പാലിക്കേണ്ട ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോള് തീർച്ചയായിട്ടും മോദിജിയുടെ അടുത്തും ഈ ഉദ്യോഗസ്ഥര് അത് അതിലേക്ക് അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഒരു സാധാരണ, വളരെ സാധാരണക്കാരനായ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ജനകീയനാണ്. ആളുകളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസരിപ്പ് കൂടിയിട്ട് അദ്ദേഹം റോഡിൽ ഇറങ്ങി നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം. അപ്പൊ അതൊക്കെ അദ്ദേഹം ഒരു ജനകീയനായതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് അങ്ങനെ പോകാൻ കഴിയുമോ എന്ന് അത് എനിക്കറിയില്ല. എങ്കിൽ പോലും അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഒരു ഉദ്യോഗസ്ഥ സംവിധാനം ഇവിടെ ആവശ്യമുണ്ട്.
അതൊക്കെ അതിന്റെ കാര്യത്തിലൊക്കെ പരാജയങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിമാരെ കൊന്ന ചരിത്രമുണ്ട് ഇന്ത്യക്ക്. ഇന്ത്യ അല്ലാതെ ഒരു ഒരു ക്ലീൻ ഇമേജ് പോകുന്ന രാജ്യമൊന്നുമല്ലോ. മഹാത്മാഗാന്ധിയെ കൊന്നിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയെ കൊന്നിട്ടുണ്ട്, രാഹുൽ രാജീവ് ഗാന്ധിയെ കൊന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു രാജ്യത്ത് മോദിയെ പോലെ ജനകീയനായ ഒരാള് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ നമ്മുടെ ഇന്റലിജൻ സംവിധാനവും മറ്റ് ഇത്തരം ഏർപ്പാടുകളും പരാജയപ്പെടുന്നു എന്നുള്ളതിന്റെ എവിഡൻസ് ആണ് ഈ ജോയി ആലുക്കാസിന്റെ ഈ എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ താങ്കളുടെ ഈ പരാതി, താങ്കള് അതിന്റെ അകത്ത് കുറെ തെളിവുകൾ ഹാജരാക്കി, അതെന്താണ്? കുറെ 10-40 എവിഡൻസ് അത് പ്രധാനമായിട്ടും നമ്മള് അന്ന് അവിടെ കൊടുത്തത് ഈ ജോയി ലൂക്കസിനെതിരെ വന്നിട്ടുള്ള വാർത്തകള്. പിന്നെ ഇയാള് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ എറണാകുളത്തുള്ള ഒരു കമ്പനി ജെ ആൻഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി, അതൊരു ഫൈലിംഗ് കമ്പനി ആയിരുന്നു. ഏതാണ്ട് ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ആയിരുന്നു അത്. ആ കമ്പനി പാടെ പൊളിച്ച് കളഞ്ഞ ഒരാളാണ് ജോയി ലൂക്കസ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന വിഷയം അത്. ഒരു ജോസ് ലാലി എന്ന് പറയുന്ന രണ്ട് പേര് ഭാര്യയും ഭർത്താവും കൂടെ നടത്തിക്കൊണ്ടിരുന്ന കമ്പനിയാണ്. കേരളത്തിലെ തന്നെ ഒരുപാട് ഇപ്പൊ വെണ്ടുരുത്തിപ്പാലം, എയർപോർട്ട്, ഹൈക്കോടതിയുടെ ബിൽഡിങ്ങുകള്, അതുപോലെ ഒരുപാട് ഫ്ളാറ്റുകൾ, ഇതിന്റെ എല്ലാം ഫൈലിംഗ് വർക്ക് ചെയ്തിരുന്ന ഒരു വലിയ കമ്പനിയാണ് ഇവര്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഗുജറാത്തിലൊക്കെ പോയി പോലും വർക്ക് ചെയ്തിട്ടുണ്ട്. അത്തരം വലിയൊരു കമ്പനി ജോയി ലൂക്കസ് എന്ന് പറഞ്ഞ ഒറ്റയാള് നിമിഷ നേരം കൊണ്ടാണ് തകർത്ത് കളഞ്ഞത്. അവർക്കെതിരെ ഒരുപാട് കുഴപ്പങ്ങൾ ഇയാള് ഉണ്ടാക്കി. അങ്ങനെ അങ്ങനെ ഒത്തരവരും. ഇപ്പൊ തൃശ്ശൂരിൽ തന്നെ എത്രയോ പേരുടെ സ്വത്ത് കൈക്കലാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്വന്തം സഹോദരൻ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതെ അതെ, അയാളുടെ സഹോദരൻ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാള് എന്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കലും അത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പൊ താങ്കൾ വിശ്വസിക്കുന്നത് ഈ പിന്നെ ഇതിൽ ദുരൂഹതയുണ്ടെന്നും അതേപോലെ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ ജീവൻ അപകടത്തിലാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും അതെ. ദാവൂദ് ഇബ്രഹാം എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയുടെ ബിനാമിയായിട്ടുള്ള ഒരാള് ഒരു കാരണവശാലും മോദിയെ പോലെ ഒരാളെ കാണാൻ പാടില്ല. അത് കാണാനുള്ള സാഹചര്യം ഉണ്ടായെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയം തന്നെയാണ്, ഒരു സംശയമുണ്ട്. എന്തായാലും വളരെ ഗൗരവമായിട്ട് എന്റെ അന്വേഷണം നടക്കുന്നു എന്നുള്ളത് കൂടിയാണ് താങ്കൾ പറയുന്നത്. അതെ അതെ അതെ, എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു.